തഖബ്ബൽ അല്ലാഹ്. അല്ലാഹു റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു എന്തെങ്കിലും പാകപ്പിഴൽ വന്നു പോയിട്ടിന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അള്ളാഹു നിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അടങ്ങിയ അസ്മാഉൽ ഹുസ്നെ കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്തത് കബൂലാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പേര് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ സ്വലാമുകളൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മഹാന്മാരുടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഒക്കെ ഹലറത്തിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്തുകൊണ്ട് ഓതുന്നത്, ചൊല്ലുന്നത്, ഇവിടെ ഒരുമിച്ച് കൂടുന്നത്, ഇവിടെ പറയുന്നത്, കേൾക്കുന്നത് ഒക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു ഇതിൻ്റെ ഒക്കെ മിഥിൽ സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പുണ്യമായ ഷാബാനിൽ ബർക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി. പുണ്യമായ റമദാനിലേക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന ആഫിയത്തോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ, തൗഫീഖോടുകൂടെ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നും രാവിലെ ഒരു പേജ് ഖുർആൻ ഓതി പലവട്ടം ആ ഒരു പേജ് തന്നെ ആവർത്തിച്ച് അതിലെ തെറ്റുകളൊക്കെ തിരുത്തി ഖത്മ പൂർത്തിയാക്കുന്ന ഒരു വലിയ മജ്ലിസിന്റെ ഭാഗമായി നടക്കുന്ന ആ ദുആവസിയത്തിന് മുമ്പുള്ള ചെറിയ ഒന്ന് രണ്ട് ആളുകളുടെ സംശയങ്ങൾക്കുള്ള മറുപടി എന്നുള്ള ചർച്ചയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ഉസ്താദിൽ നിന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേട്ട് തെറ്റുകൾ തിരുത്തി പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഒരു പേജ് ഒരു പേജ് എന്നും സെറ്റ് ചെയ്ത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ഭാഗങ്ങളൊക്കെ ഓതി പഠിക്കാൻ കഴിയുന്ന എല്ലാ വിധത്തിലുമുള്ള അറേഞ്ച്മെന്റ് നമ്മളെ ചാനൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിനു പുറമെ ഖുർആൻ ഓതാൻ അറിയാത്തവർക്ക് ഓതി പഠിക്കാനുള്ള അറബി അക്ഷരങ്ങൾ എങ്ങനെ എഴുത്തും വായനയും പഠിക്കാം, ഖുർആൻ കുറച്ചൊക്കെ ഓതാൻ അറിയാം എന്നാലോ ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഓതാൻ കഴിയില്ല, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ട വീഡിയോകൾ. ശരിക്കും ഓതാൻ നിയമങ്ങൾ അറിയില്ല, ഓതാനൊക്കെ അറിയാം, ഇവിടെ എങ്ങനെ നീട്ടണം, മണിക്കണം, ഇവിടുത്തെ നിയമം എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ആളുകൾക്ക് നിയമം മനസ്സിലാക്കി പഠിക്കാൻ ഇതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ MS വോയിസിൽ തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യണമൊക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ ഓത്തിൻ്റെ നിയമങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ അടങ്ങുന്ന കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നത്, ഒറ്റാക്ഷരം എഴുതി പിന്നെ കൂട്ടിയ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നത് നമ്മൾ കുറച്ച് വീഡിയോ MS വോയിസിൽ ചെയ്തു വിട്ടിട്ടുണ്ട്. അതുപോലെ അൽഹംദുലില്ലാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ചാനലാണ് MS വോയിസ് ചാനൽ. എന്നാൽ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ സംസാരിക്കുന്ന പ്രഭാഷണമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖത്മുൽ ഖുർആൻ മജ്ലിസ് എന്ന് പറയുന്നതിൽ ഖത്മ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു പേജ് ഖുർആൻ ഓതുക, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് മരണപ്പെട്ടവരുടെ പേര് യാസീൻ ഓതി, ഇപ്പൊ ദുഹാൻ സൂറത്ത് ഓതി, അസ്മാഉൽ ഹുസ്ന ഓതി, കുറച്ച് ദിക്ർ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസ്, അത് മാത്രമേ ഖത്മുൽ ഖുർആനുള്ളൂ. അതിൽ വേറെ ഖുർആന്റെ മറ്റുള്ള വീഡിയോകളോ തജ്വീദിന്റെ ക്ലാസ്സുകളോ മറ്റുള്ള അറബി എഴുത്തക്ഷരങ്ങളോ മറ്റുള്ള പ്രഭാഷണങ്ങളോ ഒന്നും അതിലില്ല. അപ്പൊ അത് ഖുർആൻ പഠിതാക്കൾക്ക് വേണ്ടി മാത്രം, ഖത്മ ഓതുന്നവർക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ MS വോയിസ് എന്ന ഈ ചാനലിലായിരിക്കും റമദാൻ മുതൽ ഇൻഷാല്ല നമ്മുടെ ഖത്മുൽ ഖുർആന്റെ വീഡിയോകളൊക്കെ വരിക. നമ്മൾ ഈ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. പലരുടെയും നിർദ്ദേശപ്രകാരമാണ് പുതിയൊരു ചാനൽ ഉണ്ടാക്കി നമ്മൾ ഖത്മുൽ ഖുർആൻ അങ്ങോട്ട് മാറിയത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് കൂടുതൽ എത്താത്തൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് റമദാൻ 1 മുതൽ ഇൻഷാല്ല നമ്മൾ MS വോയിസിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആളുകളിലേക്ക് ഖുർആനുമായി ഉള്ള ആ ഈ പ്രകാശം, ഖുർആന്റെ മജ്ലിസ് എത്താൻ വേണ്ടിയും എത്തിക്കാൻ വേണ്ടിയും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതും മിനിയാന്ന് നമ്മൾ ചർച്ച ചെയ്തതും തയമ്മും എന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ വരികയോ ചെയ്യുന്ന കാരണത്താൽ തയമ്മും ചെയ്ത് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. തയമ്മും ചെയ്താൽ ഏത് ആരൊക്കെയാണ് നിസ്കാരം മടക്കേണ്ടത് മടക്കേണ്ടതില്ലാത്തത് ഇന്നലെ നമ്മളൊരു ചർച്ച ചെയ്തു. നമ്മൾ വുളു എടുത്തു, വുളു ചെയ്യുന്നതിൻ്റെ ഇടയിൽ വുളുവിൻ്റെ അവയവങ്ങളിൽ മുറിവുണ്ട്, അപ്പൊ വുളു നമുക്ക് പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നില്ല. ഇന്നലെ പറഞ്ഞു കയ്യിൽ ഒരു മുറിയുണ്ട്, ആ മുറിയുടെ മുകളിൽ വെച്ച് കെട്ടിയിട്ടില്ല, പക്ഷെ ആ മുറിയുടെ മുകളിൽ വെള്ളം ഒലിപ്പിച്ച് കഴുകാൻ പറ്റൂല, അത് പഴുക്കും, ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് അവിടെ വെള്ളമാക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ആ മുറിവിൻ്റെ ചുറ്റുഭാഗമുള്ള നല്ല ഭാഗങ്ങൾ, കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകി ആ മുറിവിന് വേണ്ടി മുഖത്തിലും കയ്യിലും തയമും ചെയ്ത് കഴിഞ്ഞാൽ അവനക്ക് നിസ്കരിക്കാം. പിന്നീട് അവന്
വന്ദനാ നിസ്കാരം മടക്കേണ്ടതില്ല. ഇത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്നലെ നമ്മൾ ഈ തൈമമ്മിന്റെ വീഡിയോയുമായി കണ്ട് വീഡിയോയിലെ ചർച്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു കാലിന് വയ്യാത്ത, കാലിന്റെ അടിയിലൊക്കെ മുറിയാണ്, വെള്ളം തൊടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന ഒരു 10-60 വയസ്സിന്റെ ചോടയുള്ള ഒരാള് വിളിച്ചിരുന്നു. ഉസ്താദായ തൈമമ്മിനെ കുറിച്ച് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൈമം ചെയ്ത് നിസ്കരിക്കാല്ലേ, ഞാൻ ഇൻഷാല്ല അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പൊ നമ്മിൽ പലവർക്കും തൈമം എന്താണ്, തൈമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവര് പലവരുമുണ്ട്. എന്നാൽ അറിയുന്നവർക്ക് തന്നെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കാത്തൊരു മസലയാണ് ഇത്. കാരണം എന്താണ്, നിത്യേന ചെയ്യുന്ന ഒരു അമലല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിപ്പോ ഒരു തൈമം ചെയ്ത് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരിക. അതുകൊണ്ട് എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്തൊരു ഒരു മസലയും കൂടിയാണ് തൈമവും ജംഉം ഖസറും അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം പോലത്തതൊക്കെ. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങള് ബന്ധപ്പെട്ട, നിങ്ങളുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരോടൊക്കെ വിളിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം തൈമം ചെയ്ത് നിസ്കരിക്കണം. ശ്രദ്ധിക്കേണ്ടത്, തൈമം ചെയ്ത് നിസ്കരിക്കുമ്പോൾ ചില തൈമംകാരുടെ നിസ്കാരം മടക്കി നിസ്കരിക്കണം, ചില തൈമംകാരുടെ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഇവിടെയാണ് പോയിന്റ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ മുറിവിന്റെ മേൽ വെച്ച് കെട്ടിയിട്ടില്ല, മുറിവിന്റെ മേൽ വെള്ളം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല, മുറിവിന്റെ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഉളു നമ്മൾ ചെയ്തു, അപ്പൊ ചുറ്റുഭാഗമുള്ള ശരിയായ അസുഖമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കഴുകി ആ മുറിവിന് വേണ്ടി നമ്മൾ തൈമം ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യണം, ബാക്കി ഉളുവിന്റെ ഭാഗങ്ങൾ അവയവങ്ങളൊക്കെ കഴുകി അങ്ങനെയാണ് ഉളു പൂർത്തിയാക്കേണ്ടത്. ചിലര് തൈമം ചെയ്യ, ആദ്യം തൈമം ചെയ്യും എന്നിട്ട് ഉളു എടുക്കും, ഉളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം തൈമം ചെയ്യും, ഇത് രണ്ടും പറ്റൂല. മുറിവ് എവിടാണെന്ന് നോക്കണം, ആ ഭാഗം കഴുകിയതിന് ശേഷം ആ മുറിവ് ഉള്ള ഭാഗത്ത് നമ്മൾ വെള്ളം എത്തിക്കാത്തതിന്റെ പേരിൽ തൈമം അപ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പൊ മുഖത്താണ് മുറിവെങ്കിൽ മുഖത്തിന്റെ നല്ല ഭാഗങ്ങൾ കഴുകി, ഇവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട്, കണ്ണ് വെച്ച് കെട്ടിയിട്ടുണ്ട്, വെച്ച് കെട്ടിയതല്ലാട്ടാ, വെച്ച് കെട്ടിയതിന്റെ മസാല വേറെ, ഇവിടെ ഇങ്ങനെ റൗണ്ടില് മുറിവുണ്ട്, ഇവിടെ വെള്ളം തട്ടിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വെള്ളം ഇവിടെ ഒക്കെ ഇങ്ങനെ കഴുകി, എന്നിട്ട് എന്ത് ചെയ്യണം, കൈ കഴുകുന്നതിന്റെ മുമ്പ് തൈമം ചെയ്യണം. അതിനുശേഷമാണ് കൈ കഴുകി, തല തടവി, കാല് കഴുകി, മുളു പൂർത്തിയാക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. ഇനി ഒരാളെ കയ്യമ്മലാണ് മുറിവെങ്കിൽ മുഖം കഴുകിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യണം, കയ്യിന്റെ മുറിവില്ലാത്ത ഭാഗമൊക്കെ കഴുകി ആ മുറിവിന് വേണ്ടി തൈമം ചെയ്ത് ബാക്കി തല തടവി, കാല് കഴുകി, മുളു പൂർത്തിയാക്കണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം കാലുമലാണ് മുറിവെങ്കിലോ, അപ്പൊ അവനെല്ലാം കഴിഞ്ഞതിന് ശേഷം തൈമം ചെയ്താൽ മതി, കാല് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പൊ കാലൊക്കെ കഴുകിയതിനു ശേഷം ഉളു കഴിഞ്ഞു, അതിനുശേഷം പിന്നെ കാലിലുള്ള മുറിവ്, അത് കാലിന്റെ മുറിവ് എവിടെയെന്നും കൂടി നോക്കണം. ഉളു കൊടുക്കുമ്പോൾ കഴുകൽ നിർബന്ധമായ സ്ഥലത്താണ് മുറിവെങ്കിൽ മാത്രമേ തൈമം ചെയ്യേണ്ടതുള്ളൂ. ഇപ്പൊ ഉദാഹരണം, കാലിന്റെ ഞെരിയാനിന്റെ മേലാണ് മുറിവ്, ആ മുറിവിന് ആ ഭാഗത്ത് നമുക്ക് ഉളു കൊടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയാണ് മുറിവ്, ഇവിടെയാണ് മുറിവ്, ഇവിടെ ഒന്ന് കൊടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഒന്ന് കൊടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ല. അവൻ വലിയ അശുദ്ധിക്കാരൻ അല്ല എങ്കിൽ, വലിയ അശുദ്ധിക്കാരൻ അല്ല എങ്കിൽ അവൻ സാധാരണ ഒന്ന് കൊടുത്തിട്ടാണ് നിസ്കരിക്കാൻ തൈമം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വിഷയം വരുന്നത് ഒന്ന് കൊടുക്കുന്ന അവയവത്തിലാണ് മുറിവ് എങ്കിലാണ് പ്രശ്നം. അതുപോലെ മുറിവുള്ള ആള് വലിയ അശുദ്ധിക്കാരനായി, അപ്പൊ അവനിനി എന്ത് ചെയ്യണം, വലിയ അശുദ്ധി നെയ്യത്ത് വെച്ചിട്ട് അവൻ കുളിക്കണം. കുളിച്ചിട്ട് മുറിവുള്ള ഭാഗം ഇവിടെയാണ് മുറിവ്, അല്ലെങ്കിൽ നെഞ്ഞത്താണ് മുറിവ്, തീപൊള്ളിക്ക ഇവിടെ ഇങ്ങനെ മുറിവാണ്, എന്ത് ചെയ്യും? ഈ ഭാഗം ഒഴിവെയുള്ള ഭാഗമൊക്കെ കഴുകണം. കഴിയുന്ന ശേഷം ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം, തൈമം ചെയ്യണം. അപ്പൊ ഈ തൈമം എന്തിനു വേണ്ടിയുള്ള തൈമാണ്, കുളിക്ക് വേണ്ടിയുള്ള തൈമാണ്. അപ്പൊ വലിയ ശുദ്ധി നിന്ന് ശുദ്ധിയായി, ചെറിയ ശുദ്ധി ശുദ്ധിയായിട്ടുണ്ടോ? ചെറിയ ശുദ്ധി ശുദ്ധിയായിട്ടില്ല. ചെറിയ ശുദ്ധി ശുദ്ധിയാൻ വേണ്ടി ഞാൻ ഒന്ന് കൊടുക്കും, ഒന്ന് കൊടുക്കുമ്പോ ചെറിയ അശുദ്ധി നിന്ന് ശുദ്ധിയാകാൻ ഇവിടെ മുറിവെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, തൈമം ചെയ്യേണ്ടതില്ല. ആ മുറിവ് കയ്യിലാണെങ്കിലോ തൈമം ചെയ്യേണ്ട, ഈ ഭാഗത്താണ് മുറിവ്. ഒരാൾ വലിയ ശുദ്ധിക്കാരനായി, അവന്റെ ഇവിടെ മുറിവുണ്ട്, ഇവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ അവൻ കുളിക്ക് ആദ്യം കുളിച്ചു, ഇവിടെ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ കഴുകി കുളിച്ചു. മനസ്സിലാവുണ്ടല്ലോ പറയുന്നത്, ഇവിടെ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ കഴുകി കുളിച്ചു, പിന്നെ കുളി പൂർത്തിയാകാൻ വേണ്ടി ഒരു തൈമം ചെയ്തു. ഇപ്പൊ അവന്റെ കുളി പൂർത്തിയായി, വലിയ ശുദ്ധി ശുദ്ധിയായി. ഇനി അവൻ നിസ്കാരത്തിന് സമയം അവന് ഒന്നുകൊടുത്ത് നിസ്കരിക്കണം. അപ്പൊ അവൻ എന്ത് ചെയ്യണം, ആദ്യം ഒന്നുകൊടുക്കുക, മുഖം കഴുകുക, കൈ കഴുകുക, ഈ ഭാഗം ഒഴികെയുള്ള ബാക്കി ഭാഗമൊക്കെ കഴുകിയതിന് ശേഷം എന്ത് ചെയ്യണം, ഈ വുളു പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യണം, തൈമം ചെയ്യണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വുളു പൂർത്തിയാക്കണം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഈ മസല നമ്മൾ ചർച്ച ചെയ്താണ് ഒന്നുകൂടി വിശദീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ മണ്ണ് എങ്ങനെ എടുക്കണം, മണ്ണ് എങ്ങനെ പൊടിക്കണം, മണ്ണ് എങ്ങനെ ഉണക്കണം, മണ്ണ് എങ്ങനെ അരിക്കണം, മണ്ണ് എങ്ങനെ അടിച്ചെടുക്കണം,
തായമ്മുവിന്റെ ഷർത്തുകൾ എന്ത്, ഫർളുകൾ എന്ത് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തൊരു കേൾക്കണം. അതിനാണ് ഭാഗം ഒന്ന്, ഭാഗം രണ്ട്, ഭാഗം മൂന്ന് തായമ്മുവ് ഒരു പഠനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ ഹെഡിങ് ഇടുന്നത്. അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മനസ്സിലാകും. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മളുടെ ജീവിതത്തിലൊക്കെ വന്നിട്ടുള്ള, പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ കയ്യിമല് മുറിവ് വന്ന് വെച്ച് കെട്ടും, അല്ലെങ്കിൽ വീണ് കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇടും, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമസ്കാരത്തിന് നമസ്കാരം തന്നെ മാറ്റി വെക്കും, സ്കിൽക്കൂല. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസം സ്കിൽക്കൂല, അല്ലെ കയ്യുമ്പോ പ്ലാസ്റ്റർ ഇട്ട് അവന് നിൽക്കാറില്ല, അത് പാടില്ല. അതിന്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടു പോയി അള്ളാഹു ചോദിക്കും, എന്താ ചെയ്യും സ്കിൽക്കാഞ്ഞ് പഠിച്ചോനെ എന്റെ കൈ ഓടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, അന്റെ എല്ലാ ഭാഗവും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, ഇല്ല പഠിച്ചോനെ ഒരു കൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്റെ മറ്റേ കൈക്ക് കുഴപ്പം ഉണ്ടായില്ലല്ലോ, ഇല്ല. എന്റെ രണ്ട് കാലിന് കുഴപ്പം ഉണ്ടായില്ലല്ലോ, ഇല്ല. അപ്പൊ ജീസ് കേൾക്കണ്ടേ, അള്ളാഹ് എനിക്ക് തായം ഒന്നും കൊടുക്കാൻ കഴിയില്ല, ഒന്നും കൊടുക്കാൻ കഴിയില്ല, എനിക്ക് തായ്മം ചെയ്യുന്ന കേൾക്കാന്നില്ലേ, എനിക്ക് തായ്മം ചെയ്യുന്നതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയാൻ പറ്റൂല. നമ്മളെ ഉമ്മർത്ത് എല്ലാ നാട്ടിലും എല്ലാ മഹല്ലിലും ഉസ്താദ്മാരും ഉണ്ട്, മദ്രസയുണ്ട്. ഇന്നിപ്പോ യൂട്യൂബിൽ ഇഷ്ടം പോലെ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും വയലിങ്ങനെ വാരി അറിവ് ഇങ്ങനെ വാരി വിതറി തന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും റബ്ബിനോട് പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോ കയ്യുമ്പ ഒരു മുറിവുണ്ട്, അല്ലെങ്കിൽ കൈമോ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഒരു മുറിവുണ്ട്, ആ മുറിവിന്റെ മേൽ വെച്ചു കെട്ടി. ഇന്ന് ചർച്ച വെച്ച് കെട്ടാത്തവർ, ഇന്നലെ ചർച്ച വെച്ച് കെട്ടാത്തവരെ കുറിച്ചാണ്, മുറിവിന്റെ മേലെ ഒന്നും വെച്ച് കെട്ടിയിട്ടൊന്നുമില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുറിവിന്റെ മേൽ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം എന്ന് പറയാൻ നേരം ഉണ്ടാവും. നമ്മളൊരു 10 മിനിറ്റാണ് വായന നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്നാലൊന്ന് ഒന്ന് നാളെ വിശദീകരിച്ച് പറയാം. മുറിവിന്റെ മേൽ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ കൈമോ മുറിവുണ്ട്, ആ മുറിവിന്റെ മേൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. അപ്പൊ മുറിവിന്റെ മേൽ കെട്ടുമ്പോ മുറിവുള്ള ഭാഗം മാത്രമാണ് നമ്മൾ കെട്ടുക, അല്ല മുറിവില്ലാത്ത വാങ്ങുടി നമ്മൾ കെട്ടും, എന്നാലേ കെട്ടുറക്കുള്ളൂ. ഇവിടെ ഭാഗം മാത്രം നമുക്ക് കെട്ടാൻ പറ്റുമോ, പറ്റൂല. ഇനി ഇവിടെ എന്തെങ്കിലും നമ്മൾ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടിക്കുക. അപ്പോഴും നമ്മൾ എന്തായി, മുറിവില്ലാത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്തു, മറച്ചു കളഞ്ഞു, വെച്ച് കെട്ടി മറച്ചു കളഞ്ഞു. നമ്മൾ ഓന്നുകൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, മുറിവൊഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ മുറിവിക്ക് വേണ്ടിയിട്ടാണ് തായ്മം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നാ ഇവിടെ മുറിവുണ്ട്, വെച്ച് കെട്ടുമ്പോൾ എന്താ ചെയ്യുക, മുറിവുള്ള ഭാഗവും നമ്മൾ മറക്കും, മുറിവില്ലാത്ത ഭാഗവും മറക്കും, അതാണ് പ്രശ്നം. മുറിവില്ലാത്ത ഭാഗം നമ്മൾ മറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓന്നുകൊടുക്കുമ്പോൾ ഇവിടെ വെള്ളത്തിണില്ല, തായ്മം ചെയ്താൽ ഇവിടെ തായ്മുവിന്റെ തടവും വരുന്നില്ല, കാരണം വെച്ച് കെട്ടിയതിന്റെ മേലെ കൂടെ അല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കണം, അപ്പൊ അവനക്ക് എന്തായിരുന്നാലും എന്ത് ചെയ്യാൻ പറ്റൂല, അവന്റെ ഒടിഞ്ഞിരിക്കണ ഇവിടത്തെ എല്ലാ ഈ ഒടിഞ്ഞിണ്ടാവുക, ഇവിടെ 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 ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഈ എല്ല് കൂടണമെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ പ്ലാസ്റ്റർ ഇടണം, എന്നാലേ എല്ല് കൂടുള്ളൂ. അപ്പൊ ഈ ഭാഗത്തുള്ള ഉള്ളിലുള്ള മുറിവ് അത് ഉണങ്ങാൻ വേണ്ടി പുറമേയുള്ള നല്ല ഭാഗം കാണാൻ ഭംഗിയുള്ള ചുറുക്കുള്ള സൗന്ദര്യമുള്ള ഒരുപാട് ഭാഗങ്ങൾ മൈദ ചുറ്റി ഉള്ളിലാക്കി, അല്ലേ. അപ്പൊ നമ്മള് ഉളു ചെയ്യുമ്പോ നല്ല ഭാഗം നമുക്ക് കഴുകാൻ പറ്റുന്നില്ല. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരം മടക്കേണ്ട ആൾക്കാരുണ്ട്, മടക്കേണ്ട ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട്. ആരാണ് മടക്കേണ്ടത്, ഈ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ കൈമൊരു മുറിവുണ്ട്, മുഖത്തൊരു മുറിവുണ്ട്, ആ മുറിവിന്റെ മേൽ വെച്ച് കെട്ടി പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഒട്ടിക്കുന്ന സമയത്ത് അവൻ അതിന്റെ മുമ്പ് വുളു ഉണ്ടായിരിക്കണം. അവന് ശുദ്ധിയോടുകൂടിയാണ് അവൻ വെച്ച് കെട്ടുന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി, പിന്നെ ആ മുറിക്ക് വേണ്ടി തായ്മം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ അവൻ നിസ്കാരം മടക്കേണ്ടതില്ല. ക്ലിയർ ആയില്ലേ? ശുദ്ധിയുടെ മേൽ വെച്ച് കെട്ടണം. ശുദ്ധിയുടെ മേൽ വെച്ച് കെട്ടണം എന്ന് പറഞ്ഞാൽ കയ്യൊടിഞ്ഞാൽ ഭാരം പോകുന്നു കൊടുക്കാൻ നിൽക്കണം, എങ്ങനെയാണ് ആശുപത്രി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യലാണ് പ്ലാസ്റ്റർ ഇടാനാ നോക്കുക, അല്ലെ. മസാല അറിയുന്നവൻ എന്ത് ചെയ്യും, ഒരു ഒന്നൊന്നര രണ്ട് മാസം എനിക്ക് എടുപ്പ് കിടക്കണം, ആ രണ്ട് മാസം നിസ്കാരം കൂടി എനിക്ക് അള്ളാഹ് കിട്ടണ്ടി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കയ്യിൽ അതുകൊണ്ട് എങ്ങനെയും ഒന്ന് കൊടുക്കും. എങ്ങനെ ഒന്നെടുത്ത് പോയാലും അവിടെ ചെന്ന് പ്ലാസ്റ്റർ ഇട്ട് തരുന്ന ആരാ നഴ്സുമാരായിരിക്കും പ്ലാസ്റ്റർ ഇട്ട് തരിക. അവസാനം വന്ന് നോക്കുന്നത് എന്തായിരിക്കാനും, ഒരു ഡോക്ടർ വന്ന് നോക്കും. ഒരു പെണ്ണിന്റെ കൈ ഓടിഞ്ഞത് എങ്കിൽ നഴ്സർമാര് ഇവളെ ഒതുക്കെ എടുത്ത് പോയിട്ടുണ്ടാവും. അത്യാവശ്യം യൂട്യൂബിലെ വയലൊക്കെ ഇട്ടൊരു മൊയിലരിച്ചയായ പെണ്ണാണ്, അപ്പോൾ ഓളെ ഒതുക്കെടുത്തിട്ടൊക്കെയാണ് പോയിക്കുന്നത്. പ്ലാസ്റ്റർ ഇടാണെങ്കിൽ കുടുങ്ങിയില്ല, ശുദ്ധിയുടെ മേൽ വെച്ച് കെട്ടിയ നിസ്കാരം മടക്കണ്ടല്ലോ. അവിടെ ചെന്ന് പ്ലാസ്റ്റർ ഇടാൻ വന്ന് രണ്ട് നഴ്സന്മാരാണ് സന്തോഷമായി. ഇതൊക്കെ ഇട്ടതിന് ശേഷം ഡോക്ടർ ഇങ്ങോട്ട് വരും, ഇട്ട് ശരിയാണെന്ന് നോക്കാം, ഒരു കൈ പിടിച്ച് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ആ മൂപ്പര് തൊട്ട് ഒതുകൊണ്ട് കളയും, അല്ലേ. അപ്പൊ എന്തായി, ഒന്നു മുറിഞ്ഞു. ശുദ്ധിയുടെ മേൽ വെച്ച് കെട്ടിയിട്ടില്ല, അത് വെച്ച് കെട്ടിയതിന് ശേഷമാണ് ആള് വന്ന് തൊട്ടതെങ്കിൽ കുഴപ്പമില്ല. വെച്ച് കെട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ഒളു പോയിട്ടുണ്ടെങ്കിൽ, വെച്ച് കെട്ടുന്ന സമയത്ത് ഒളു പോയിട്ടുണ്ടെങ്കിൽ, അത് വെച്ച് കെട്ടി പൂർത്തിയാവുന്നുള്ളിൽ ഒളു പോയിട്ടുണ്ടെങ്കിൽ, നല്ല ഭാഗങ്ങളൊക്കെ മറക്കുന്ന സമയത്ത് ആണ് നമ്മൾ ഒളു പോയത് എങ്കിൽ, അതായത് ഒരു ആൺ ഡോക്ടറാണ് നമ്മൾ വെച്ച് കെട്ടിയത്, അല്ലെങ്കിൽ പുരുഷനാണ് കയ്യൊടിഞ്ഞ് പോയത്, സിസ്റ്ററാണ് പ്ലാസ്റ്റർ ഇടുന്നത്, അപ്പൊ തന്നെ പോയില്ലേ ഒളു മുറിഞ്ഞു. നോള് കയ്യുറക്കെ ഇട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ശുദ്ധിയുടെ മേൽ വെച്ച് കെട്ടിയിട്ടുള്ള ആള് ഒളു ചെയ്യുമ്പോൾ എന്ത് വേണം,
അവന് ഈ മുറിവിന് വേണ്ടി എന്തായാലും തയമ്മം ചെയ്യണമല്ലോ. ശുദ്ധിയുടെ മേലാണ് വെച്ച് കെട്ടിയിട്ടുള്ളത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം തയമ്മം ചെയ്ത് നിസ്കരിക്കണം, വുളു കൊടുക്കുക, പറ്റണ ഭാഗമൊക്കെ കഴുകുക, ഈ വിരലൊക്കെ പുറത്തുണ്ട് അതൊക്കെ കഴുകണം, വെള്ളം കൊണ്ട് തടവുക. അതിനുശേഷം ഈ മുറിവിന് വേണ്ടി അവൻ തയമ്മം ചെയ്ത് നിസ്കരിക്കണം. ശുദ്ധിയുടെ മേലാണ് അവൻ വെച്ച് കെട്ടിയിരിക്കുന്നത്. അതായത് ആ മുറി വെച്ച് കെട്ടി കഴിയുന്നത് വരെ അവൻ്റെ വുളു പോയിട്ടില്ല എങ്കിൽ അവൻ തയമ്മം ചെയ്ത് നിസ്കരിക്കുമ്പോൾ നിസ്കാരം മടക്കേണ്ടതില്ല. എന്നാൽ നേരെ തിരിച്ച് ഒതൊന്നും എടുത്തിട്ടില്ല, ആകെ ബേജാറായി അല്ലെ, വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല, ഓടി പ്ലാസ്റ്റർ ഇട്ട് വന്നു, ശുദ്ധിയുടെ മേലെല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നത് എങ്കിൽ അവനും എന്ത് ചെയ്യണം, തയ്മം ചെയ്ത് നിസ്കരിക്കണം, ആ നിസ്കാരവും മടക്കണം. ഗുഡൻസ് മനസ്സിലായാലും നിസ്കാരം മടക്കണം. കാരണം ഇവിടെ ഒരു മുറിവുണ്ട്, ആ മുറിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വരിഞ്ഞു കെട്ടുമ്പോൾ മുറിവില്ലാത്ത വെള്ളം കൊണ്ട് കഴുകേണ്ട ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ മറച്ചു കളഞ്ഞു. അവിടെ വെള്ളം എത്തണില്ല, തയ്മം ചെയ്യാനും പറ്റണില്ല. ആയതുകൊണ്ട് അവൻ്റെ വുളു പൂർണ്ണമാകുന്നില്ല, അശുദ്ധിയിൽ നിന്ന് അവൻ ശുദ്ധിയാകുന്നില്ല. അപ്പം അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, സംഗതി വുളു കൊടുത്ത് നിസ്കരിക്കണം, നിസ്കാരം പിന്നീട് അവൻ കള്ളാ കിട്ടണം. അപ്പം നമുക്ക് ചോദിച്ചു എന്തിനാ ഉസ്താദ് ഈ വണ്ടി മലക്കൊക്കെ നിൽക്കണം, ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നിസ്കരിച്ചാൽ പോരെ, ഏത് പ്ലാസ്റ്ററൊക്കെ വെട്ടിയതിന് ശേഷം അവസാനം നിസ്കരിച്ചാൽ പോരെ, എന്തിനപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ട് പിന്നെയും കള്ളാവിട്ടുണ്ട്, രണ്ടാം മണിക്ക് എന്തിനാ നിൽക്കണേ എന്നൊരു ചിന്ത ഇല്ല ഇല്ല അല്ലെ, ഒരു സംശയം ശരിയാണ്. പക്ഷേ ഈ പ്ലാസ്റ്റർ രണ്ടു മാസം കൊണ്ട് നമ്മളെ സുഖമാവുന്നു, അത് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റൂ എന്നൊക്കെ നമ്മളോട് ആരാ പറഞ്ഞത്? നമ്മൾ ഇന്ന് കിടന്നുറങ്ങുമ്പോൾ നാളാണ് മയ്യത്തായാലോ, അല്ലെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ മരിച്ചുപോയാലോ, പഠിച്ചോൻ ചോദിക്കുക എന്താടാ നിസ്കരിക്കാഞ്ഞ്, ഞാനേ പ്ലാസ്റ്ററൊക്കെ വെട്ടിയതിനു ശേഷം നിസ്കരിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു പഠിച്ചോനെ. പക്ഷെ അപ്പൊ നിങ്ങൾ എന്ത് പണി, അപ്പൊ നമ്മളെ റൂഹിനെ പിടിച്ചുകൊണ്ടോയില്ലേ, അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമസ്കാരത്തിന്റെ സമയത്തിന്റെ ആ ഹുർമത്ത്, അതിന്റെ ആ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ നിസ്കരിക്കണം. ഇനി നമ്മൾ ആ പ്ലാസ്റ്റർ വെട്ടുന്നതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ കലാവ് വെട്ടുന്നതിൻ്റെ ഉള്ളിൽ നമ്മള് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കും എന്തേ നീ നിസ്കരിക്കാഞ്ഞെന്ന് അള്ളാഹു ചോദിക്കൂല. കാരണം നമ്മൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ട്. തയമ്മം ചെയ്ത് നിസ്കരിക്കാതിരുന്നാൽ പഠിച്ചവൻ ചോദിക്കും എന്തേടാ ഇത് നിസ്കരിക്കാഞ്ഞ, എന്റെ കയ്യൊടിഞ്ഞ് എടുക്കുന്നു പഠിച്ചോനെ. അപ്പൊ എനിക്ക് തയമ്മം ചെയ്ത് നിസ്കരിക്കാനില്ല എന്നെ അള്ളാഹ്, അപ്പൊ എന്താ കാര്യം വീണ്ടും മടക്കി നിസ്കരിക്കണ്ടേ എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തയമ്മം ചെയ്ത് നിസ്കരിക്കേണ്ട സമയത്ത് തയമ്മം ചെയ്ത് നിസ്കരിക്കുക, മടക്കണോ മടക്കണ്ടേ എന്ന് നോക്കണ്ട, മടക്കണ്ട മടക്കണമെങ്കിൽ മടക്കണം, മടക്കണ്ടെങ്കിൽ മടക്കണ്ട, മനസ്സിലായില്ല, മസല മനസ്സിലാക്കി ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല നാഫിഅ ഇൽമു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോ തയമ്മുമിന്റെ അവയവത്തിൽ മുറിവുണ്ടായി, അല്ല സോറി, തയമ്മുവിന്റെ അവയവത്തെ മുറിവ് പിന്നെ ചർച്ച ചെയ്യാം. വുളുവിന്റെ അവയവത്തിൽ മുറിവുണ്ടായി, വുളുവിന്റെ അവയവം ഏതാണ്? മുഖം, കൈ, അതുപോലെ തന്നെ കാല്, തലവണല്ലോ, തലന്റെ ഭാഗം വെള്ളം, തലയിൽ മുടി തന്നെ ഇല്ല, തലന്റെ ഭാഗം മൊത്തം പ്രശ്നമാണ്, വെള്ളം തൊടാൻ കഴിയില്ല, ഇങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യം. ഇതൊക്കെ വുളുവിന്റെ അവയവങ്ങളാണ്. വുളുവിന്റെ അവയവത്തിൽ മുറിവുണ്ടായി, ആ മുറിവിന്റെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ച് കെട്ടിയിട്ടുണ്ട്. വെച്ച് കെട്ടുമ്പോൾ മുറിവില്ലാത്ത ഭാഗവും നമ്മള് വെച്ച് കെട്ടുന്നതിന്റെ ഉള്ളിൽ പെടും. അങ്ങനെ വരുമ്പോൾ മുറിവല്ലാത്ത ഭാഗമൊന്നും നമുക്ക് കഴുകാൻ പറ്റില്ല, കുറച്ച് ഭാഗം കഴുകാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ അവസരത്തിൽ ശുദ്ധിയുടെ മേലാണ് അവൻ വുളുവോടുകൂടിയാണ് വെച്ച് കെട്ടിയിരിക്കുന്നത് എങ്കിൽ ആ മുറിക്ക് വേണ്ടി അവൻ തയമ്മം ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം മടക്കേണ്ടതില്ല. വുളു ഇല്ലാതെയാണ് വെച്ച് കെട്ടിയത്, ശുദ്ധിയുടെ മേലല്ല വെച്ച് കെട്ടിയത് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? വുളു കൊടുക്കണം, തയമ്മം ചെയ്ത് നിസ്കരിക്കണം, പിന്നീട് അസുഖമൊക്കെ മാറിയതിനു ശേഷം നിസ്കാരം കള്ളാഹു കിട്ടണം. എന്തിന് കള്ളാഹു കിട്ടുന്നു? നിസ്കാരത്തിന്റെ സമയത്തിന്റെ ആ ഹുർമത്തിന് ബഹുമാനിച്ചുകൊണ്ട് കള്ളാഹു കിട്ടണം. അതിന്റെ ഇടയിൽ കള്ളാഹു കിട്ടണം എന്നല്ല, എന്തിനാണ് നമ്മൾ അങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നത്? ആ ഹുർമത്തിനെ ബഹുമാനിച്ചുകൊണ്ടാണ് തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നത്. പിന്നെ എന്തിനാ കള്ളാഹു കിട്ടണം എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വുളു പൂർണ്ണമായിട്ടില്ല, നമ്മളെ തയമ്മും പൂർണ്ണമായിട്ടില്ല. കാരണം മുറിവുള്ള ഭാഗവും പിന്നെ പുറമെ മുറിവില്ലാത്ത ഭാഗമൊക്കെ നമ്മൾ വെച്ച് കെട്ടി ആകെ മറിച്ച് കളഞ്ഞിരിക്കുന്നു. അവിടെ ഒക്കെ വെള്ളം ഉപയോഗിക്കേണ്ടതാണ്, മണ്ണുകൊണ്ട് തയമ്മം ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് തടവാനും തയമ്മം ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല, കഴുകാനൊന്നും കഴിഞ്ഞിട്ടില്ല, കാരണം വെച്ച് കെട്ടിയതായിരുന്നു പ്രശ്നം, വുളു പൂർണ്ണമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിസ്കാരം മടക്കി നിസ്കരിക്കണം. ക്ലിയറായല്ലോ, ക്ലിയറായല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല നാഫിഅ ഇൽമു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ തൈമുമായി ബന്ധപ്പെട്ട വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് പഠിക്കേണ്ട വലിയൊരു മസ്അലയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വ്യാഴാഴ്ച ദിവസം രാത്രി 9 മണിക്ക് എല്ലാവരും 10-ാമത്തെ ജുസ് ഓതാൻ വേണ്ടി തയ്യാറാവണം. 10-ാമത്തെ ജുസ് ഒരു രണ്ട് പേജ് കണ്ടു കഴിഞ്ഞാൽ സൂറത്ത് തൗബ തുടങ്ങും. തൗബ സൂറത്തിൽ നമുക്ക് ഔദ് മാത്രം ഓതിയാൽ മതി, ബിസ്മി ഓതേണ്ടതില്ല.
എല്ലാവർക്കും അറിയാലോ. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നമ്മുടെ മക്കൾക്കൊക്കെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ദുആ വസീത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നിൽക്കണേ. അള്ളാഹ് നാഫിയ ഇൽമ, ഉപകാരപ്രദമായ അറിവ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മഹദ് ഫദൽ കൊണ്ട് അള്ളാഹ് ഞങ്ങളെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണേ. അള്ളാഹ് ജീവിതത്തിലെ സങ്കടങ്ങൾ, കണ്ണീരുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ നീക്കി നീ സന്തോഷത്തിൽ റാഹത്തിലാക്കി തരണേ. അള്ളാഹ് ഞങ്ങളെ സൽക്രമങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ അവരുടെ പരീക്ഷകളിലൊക്കെ നീ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ആക്ഷേപത്തിൽ നിന്നാക്കി തരണേ. അല്ലാ ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ ആമീൻ.